കോതമംഗൽ തൂന്നുകൽ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ച് പ്രമുഖ ഗുണ്ട നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ആളുമായ തലക്കോട് സ്വദേശി എം എസ് ബിനു എന്ന കുട്ടായിയാണ് കഴിഞ്ഞ ദിവസം പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സേവ്യർ ജിജോ എന്നീ രണ്ട് പോലീസുകാരെ പ്രതി തല്ലുകയും ഇടിക്കുകയും ചെയ്തു പോലീസുകാരുടെ യൂണിഫോം വലിച്ചു കീറി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കൂടുതൽ പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല ലിസ്റ്റിൽപ്പെട്ടവരെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം പ്രതികളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പ്രകാരമാണ് കുട്ടായി എന്ന് വിളിക്കുന്ന തലക്കോട് പുത്തൻകുരിശ്ശി സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ബിനു രാത്രി വൈകി ഊന്നുകൽ സ്റ്റേഷനിലെത്തിയത് വന്ന വഴി പോലീസുകാരോട് കയർക്കുകയും എന്നെ എന്തിനു വിളിപ്പിച്ചുവെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതി ബിനു സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സേവിയർ എന്ന പോലീസുകാരനെ ഇടിക്കുകയായിരുന്നു മർദ്ദനം കണ്ട സമീപത്തുനിന്ന് ജിജോ എന്ന പോലീസുകാരൻ ഓടിയെത്തുകയും പ്രതി അദ്ദേഹത്തിന്റെ ഷർട്ടിൽ പിടിത്തമിടുകയും ഷർട്ട് വലിച്ചു കീറുകയും ആ പോലീസുകാരനെയും ഇടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടയും രണ്ട് പോലീസുകാരും തമ്മിൽ മൽപിടുത്തമുണ്ടായി ഏറെ പണിപ്പെട്ട് ഒരുവിധം ഗുണ്ടയെ പോലീസുകാർ കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഗുണ്ടയെ കോതമംഗലം കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതിയെ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പോലീസ് പോലീസുകാർക്ക് രക്ഷയില്ല ഒരു മറ്റതിൽ ബിനു എന്ന് പറഞ്ഞ എം എക്സ് ബിനു കുട്ടായി എന്ന് വിളിപ്പേരി അറിയപ്പെടുന്ന എം എക്സ് ആണ് പോലീസ് ചടലിട്ട് രണ്ട് പോലീസുകാരെ ആക്രമിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് എറണാകുളത്ത് കോതമംഗലം ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് രണ്ട് പോലീസുകാർക്ക് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ബിനുവിൻ്റെ മർദ്ദനം ഏക്കേണ്ടി വന്നിട്ടുള്ളത് സംഭവത്തിന് ആധാരം ഇതാണ് പോലീസ് പറയുന്നതാണ് തിരുമാറ്റൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഗുഡാലിസ്റ്റിൽപ്പെട്ടവരെ അതാത് ലോക്കൽ സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയെന്ന സാഹചര്യമാണുള്ളത് അതിന് നിർദ്ദേശം കൊടുത്തിരുന്നു അതിനനുസരിച്ച് സാധാരണ പകൽ സമയത്ത് എത്തേണ്ട ഈ ബിനു രാത്രി ഒൻപതര മണിക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതര മണിക്ക് ശേഷം സ്റ്റേഷനിലെത്തുകയും പെട്ടെന്ന് പോലീസുകാരോട് എന്നെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് കയറുകയും ചെയ്തു യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ഈ ഗുണ്ടാലിസ്റ്റിൽ പെട്ടവരെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് വലിയ ആരോഗ്യവാനായ ബിനോ അവിടെ ഒരു സാധാരണ സാധുവായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സേവറെ ഇടിച്ചു വീഴ്ത്തിയായിരുന്നു വരെ ഇടിച്ചു വീഴുന്നത് കണ്ട് പെട്ടെന്നൊരു പ്രകടനമില്ലാത്തൊരു ആക്രമണം കണ്ട് തൊട്ട് സമീപത്തുണ്ടായിരുന്ന ജിജോ എന്ന് പറഞ്ഞ പോലീസുകാരെ ഓടിയെത്തുകയും സേവിയറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ജിജോയുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറുകയാണ് ഉണ്ടായിട്ടുള്ളത് പ്രതി ചെയ്തിട്ടുള്ളത് പ്രതിയുടെ പരാക്രമം കണ്ട് ഭയന്നുപോയ പോലീസ് ഉദ്യോഗസ്ഥർ ഉടനെ മറ്റു പോലീസുകാരെ സഹായം തേടി സഹായം തേടി പുതിയ വലിയ സാഹസികമായിട്ട് സ്റ്റേഷനിൽ തന്നെ കീഴ്പ്പെടുത്തുകയും ഉടനെ പരിക്കുപറ്റിയ സേവർ എന്ന പോലീസ് വിധാന കോട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുവാനായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതുമാണ് ഉള്ളതുമാണ് പെട്ടെന്ന് പ്രതിയെ പിന്നീട് കൊതമ്പലം കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്തും കാക്കനാട് ജയിലിലേക്ക് അയയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോലും പോലീസുകാർക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് എന്താണ് രക്ഷ എന്ത് സുരക്ഷയാണെന്നുള്ളത് സാധാരണ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ നാട്ടുകാരായാലും പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ രക്ഷ രക്ഷപ്പെടാനായിട്ട് സ്വയം രക്ഷിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടിക്കരുത് ആ പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചോദിച്ചതിന് ബാക്കിയുണ്ട് ഈ പ്രതിയുടെ പരാക്രമം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ഏർക്കപ്പെട്ടുള്ള ആളാണ് ബിനു എന്നാണ് പറയുന്നത് പോലീസ് പറയുന്ന ഭാഷ എന്തായാലും ഇതൊരു വിചിത്രമായ സംഭവമാണ് പോലീസ് സ്റ്റേഷനിലുള്ളിട്ട് പോലീസുകാരെ ഇരിക്കുക എന്ന ഒരു വിചിത്ര സംഭവമാണ് ഇന്ന് കർമാനുസ് പുറത്തുവിടുന്നത് കർമാനുസിന് വേണ്ടി മനോജ് ഗോപി കോതുമലം